ശവസംസ്കാരത്തിനീടാക്കുന്ന ചാർജിനെ ചൊല്ലി കണ്ണൂരിൽ തർക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വാതക ശ്മശാനങ്ങളിൽ ശവസംസ്കാരത്തിന് ഈടാക്കുന്ന ചാർജിനെ ചൊല്ലി കണ്ണൂരിൽ രാഷ്ട്രീയ വിവാദം. ഈ വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷനെതിരെ സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ്. പയ്യാമ്പലത്ത് ശവദാഹത്തിന് എൽ ഡി എഫ് നൽകിയ സൗജന്യം യു ഡി എഫ് അധികാരമേറ്റതോടെ പിൻവലിച്ചു എന്നാരോപിച്ചാണ് സമരം. കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ നടത്താൻ തീരുമാനിച്ച ധർണ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് മുൻ മന്ത്രിയും സി പി ഐ എം നേതാവുമായ ഇ പി ജയരാജനെയാണ്. അതേസമയം സമരം നടത്തി ഇടതുമുന്നണി സ്വയം പരിഹാസ്യമായി തീരുകയാണ് എന്നാണ് യു ഡി എഫിന്റെ ആരോപണം. കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിൽ ജില്ലയിലെ മറ്റ് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുമുന്നണി ഭരണത്തിന് കീഴിലാണ്. അവിടെ ഒന്നും നൽകാത്ത സൗജന്യം കണ്ണൂർ കോർപ്പറേഷൻ നൽകണമെന്നാണ് ഇടതുമുന്നണി ആവശ്യപ്പെടുന്നത് എന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു. ഇടതുമുന്നണി ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശവസംസ്കാരത്തിന് 3500 രൂപ വരെ ഈടാക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ 1500 രൂപ മാത്രമാണ് ഈടാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കോർപ്പറേഷൻ പരിധിയിലെ ബി പി എൽ കുടുംബങ്ങളിലെ അംഗങ്ങൾ മരിച്ചാൽ സംസ്കാരം സൗജന്യമായി നടത്തുന്നുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ പ്രതികരിക്കുന്നു. പയ്യാമ്പലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് സൗജന്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടത്തുന്ന സമരം എത്രമാത്രം അപഹാസ്യമാണ്. സി പി എം ഒരു കേവലം കണ്ണൂർ ജില്ലയിലോ കണ്ണൂർ കോർപ്പറേഷനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയല്ല. എന്നാൽ ഇതേ സമീപനം കേരളത്തിൽ മുഴുവൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സി പി എം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കണം എന്ന് പറയാൻ അവർക്ക് കഴിയുമോ? കണ്ണൂർ ജില്ലയിൽ തന്നെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലും തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പെരളശ്ശേരി, മാങ്ങാട്ടിടം, കതിരൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലുമൊക്കെ 3500 രൂപയാണ് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരിൽ നിന്നും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഈടാക്കുന്നത്. പേരാവൂർ പഞ്ചായത്തിൽ നാളെ മുതൽ പഞ്ചായത്ത് പരിധിക്കകത്ത് 3000 രൂപയും പഞ്ചായത്ത് പരിധിക്ക് പുറത്തുള്ള മൃതദേഹങ്ങൾക്ക് 3500 രൂപയും ഈടാക്കുന്നു. ഇതൊക്കെ അംഗീകരിക്കുന്ന സി പി എം കോർപ്പറേഷനിൽ വന്ന് എല്ലാവർക്കും സൗജന്യം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. കോർപ്പറേഷൻ പരിധിക്കകത്ത് പാവപ്പെട്ടവരായ ആളുകൾക്ക് പൂർണ്ണമായി സൗജന്യം കൊടുക്കുന്നു. കോർപ്പറേഷൻ പരിധിക്കകത്ത് സാധാരണക്കാരായ ആളുകൾക്ക്, അല്ലാത്ത ആളുകൾക്ക് 1500 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 1.5 കുറ്റി ഗ്യാസ്, അതായത് 1 കുറ്റി ഗ്യാസിന് 2050 രൂപ വില നിൽക്കുമ്പോൾ ഏകദേശം 3075 രൂപ ഗ്യാസിൻ്റെ ചെലവ് മാത്രം ഉണ്ടാകും എന്ന് ദേശാഭിമാനി വലിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ സൗജന്യം കൊടുക്കണം. വാർത്തയിൽ പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് വലിയ ബാധ്യതയായി മാറുന്നു എന്നാണ്. അത് 3500 രൂപ ഈടാക്കുന്ന പഞ്ചായത്തായ പെരളശ്ശേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് തന്നെ കണക്കുദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നടപടിയെടുക്കുമോ? അപ്പോൾ ഇതൊക്കെ നിലനിൽക്കെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കൊണ്ടുവന്ന ഒരു സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സമര പ്രഹസനം നടത്തുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ഇതുവഴി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ മാത്രമേ സഹായിക്കൂ. ഇത്തരം ജനവിരുദ്ധമായ, അപഹാസ്യമായ സമര രീതികൾ സി പി എം ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വാതക സിലിണ്ടറിന്റെ വില പിന്നെയും കൂട്ടി ശ്മശാനത്തിനും പൂട്ടുവീഴുമോ എന്ന ദേശാഭിമാനി വാർത്ത ചൂണ്ടിക്കാട്ടിയാണ് തങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് യു ഡി എഫ് വാദിക്കുന്നത്. വാതക ശ്മശാനങ്ങളുടെ നടത്തിപ്പ് ചെലവേറിയതാണ് എന്ന് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം അതാണെന്നിരിക്കെ ശവസംസ്കാരം സൗജന്യമാക്കുക എന്നത് പ്രാവർത്തികമല്ല. ഇടതുമുന്നണി ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശവസംസ്കാരത്തിന് പണം ഈടാക്കുന്നുണ്ട്. ഭരണമുന്നണിയെ എതിർക്കുക എന്ന ലക്ഷ്യം മാത്രമേ കണ്ണൂരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കുള്ളൂ എന്നാണ് യു ഡി എഫിന്റെ ആരോപണം. വെറുതെ വിവാദം സൃഷ്ടിക്കുകയാണെന്നും ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങളും ഇടതുപക്ഷ സമരവും ശവസംസ്കാരത്തിന് ഈടാക്കി വരുന്ന തുക കുറയുന്നതിന് സഹായകമാകാൻ ഇടയില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.